വിശുദ്ധ പൗരോസ്ലിഹ കൊരിന്തോസ്കർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിലെ ആറാം അധ്യായം ഒന്നാം വാക്യം വചനം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപ വ്യർത്ഥമാക്കരുതെന്ന് അവിടുത്തെ സഹപ്രവർത്തകർ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപകളെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അത് മനുഷ്യന്റെ അധ്വാനമോ പ്രയത്നമോ ഇല്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കൈവന്നതെല്ലാം ദൈവത്തിന്റെ കൃപയായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് വചനം നമ്മൾ വായിക്കുന്നത് മനുഷ്യന്റെ അധ്വാനമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ കൃപയാണ് എല്ലാത്തിനും അടിസ്ഥാനം. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായി നിൽക്കുന്ന ഒന്നാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. ഈ കൃപ എങ്ങനെയാണ് വ്യർത്ഥമായി പോവുക അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോവുക? നമ്മുടെ ജീവിതത്തിൽ പ്രയോറിറ്റികൾ മാറിപ്പോകുമ്പോഴാണ് കൃപ നഷ്ടപ്പെട്ടു പോവുക. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനുള്ള അവന്റെ കഴിവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവന്റെ ബുദ്ധി എന്ന് പറയുന്നത് ദൈവം അവന് കൊടുത്ത കൃപയാണ്. ഇനി അവന്റെ പ്രയോറിറ്റീസ് മാറുമ്പോൾ, പഠിക്കേണ്ട സമയത്ത് അവൻ പഠിക്കാതെ മറ്റ് കാര്യങ്ങളിലേക്ക് അവന്റെ ശ്രദ്ധ പോകുമ്പോൾ പഠനത്തിൽ വീഴ്ചയുണ്ടാകും, അങ്ങനെ കൃപ നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകിയ കൃപയാണ്. അപ്പൊ അതിന് കൊടുക്കേണ്ട സ്നേഹവും കരുതലും കൊടുക്കാതെ വരുമ്പോൾ കുടുംബജീവിതത്തിൽ തകർച്ചകളും വീഴ്ചകളും ഉണ്ടാകും, അങ്ങനെ കൃപ നഷ്ടപ്പെട്ടു പോകും. ഇനി ഒരു സന്യാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദൈവ വിളി എന്ന് പറയുന്നത് ദൈവം അവന് കൊടുത്ത കൃപയാണ്. അപ്പൊ വിളിച്ചവനോട് വിശ്വസ്തത കാണിച്ചില്ലെങ്കിൽ ദൈവ വിളി എന്ന കൃപ നഷ്ടപ്പെട്ടു പോകും. ഇന്ന് ദിവസം നമുക്കും നമ്മുടെ ജീവിതത്തിൽ നൽകപ്പെട്ടതെല്ലാം ദൈവത്തിന്റെ കൃപയാണെന്ന് മനസ്സിലാക്കി ആ കൃപയ്ക്കനുസരിച്ച് ദൈവത്തോട് നന്ദി പറഞ്ഞ് ജീവിക്കാനും കൃപകൾ നഷ്ടപ്പെടാതെ ജീവിക്കാനും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നല്ല ദിവസം ആശംസിക്കുന്നു. ആമേൻ.